ഇന്ന് രാവിലെ ദോശയ്ക്ക് നമ്മളൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ ക്യാരറ്റ്, കിഴങ്ങ്, സവോള, പച്ചമുളക്. ആവശ്യത്തിന് വെള്ളം, മഞ്ഞപ്പൊടി, എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുവാണേ. ഇത്രയും ചേർത്ത് നമ്മൾ വേവിക്കാൻ പറ്റുന്നത്. മൂന്ന് വിസിലടിക്കുമ്പോൾ നിർത്താം. ഗ്രീൻ പീസ് കറിക്ക് ആവശ്യമായ തേങ്ങ, ഉള്ളി, പെരിഞ്ചീരകം അരച്ചെടുക്കാൻ പോകാം. തേങ്ങ അരച്ചെടുത്തു. ഗ്രീൻ പീസ് കറി വെന്തിട്ടുണ്ട്. മൂന്ന് വിസിലടിച്ചു. നമുക്ക് തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് കറി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി വേറെ പാത്രത്തിലോട്ട് മാറ്റി. ഗ്രീൻ പീസ് കറി പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. തേങ്ങ അരച്ചത് ചൂടാകാൻ വെക്കുക. താളിച്ചൊഴിക്കാൻ പോവാണ് കറി. കടുക്, ഉള്ളി, പത്തൽമുളക്, കറിയാപ്പൊടി. ഓഫാക്കി താളിച്ചു ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശ ചൂടാൻ പോവാം. അതിനുള്ള മാവാണ് നമ്മളിനി ദോശ ചൂടാൻ പോവാണ്. നമ്മുടെ ദോശയും ഗ്രീൻ പീസ് കറിയും സൂപ്പറായിട്ടുണ്ട്.